കേരളത്തിന് വേണ്ടി ഭൂമി നഷ്ടപ്പെടുന്നവർക്ക് വൻ സാമ്പത്തിക സഹായവും ആനുകൂല്യങ്ങളുമായി സർക്കാർ രംഗത്ത് വന്നിരുന്നു. സെന്റിന് 5 ലക്ഷം രൂപ വിലയുള്ള വസ്തുവിന് അതിലെ കെട്ടിടങ്ങളും ആദായങ്ങളും കണക്കിലെടുത്ത് 16 ലക്ഷം രൂപ വരെ നഷ്ടപരിഹാരം ലഭിക്കുന്ന പാക്കേജാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഗ്രാമപ്രദേശങ്ങളിൽ ഭൂമി വിലയുടെ 4 മടങ്ങ് വരെയും നഗരപ്രദേശങ്ങളിൽ 2 ഇരട്ടി വരെയും നഷ്ടപരിഹാരം ഉയരുമെന്നാണ് പാക്കേജിൽ പറയുന്നത്. എന്നാൽ ഗ്രാമങ്ങളിൽ 4 ഇരട്ടി വരെ വില കിട്ടുമെന്ന സർക്കാർ വാദം തള്ളി കേരളയിൽ MD അജിത് കുമാർ. ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ ശബ്ദരേഖയാണ് പുറത്തു വന്നത്. പദ്ധതിക്കായി ഭൂമി നഷ്ടപ്പെടുന്ന ഒരാളുമായി MD സംസാരിക്കുന്ന ശബ്ദരേഖയാണ് പുറത്തു വന്നത്. ശബ്ദം തന്റേതാണെന്ന് സ്ഥിരീകരിച്ച കേരളയിൽ MD നിയമപരമായ കാര്യങ്ങളാണ് താൻ പറഞ്ഞതെന്നും വ്യക്തമാക്കിയിരുന്നു. 2013 ഭൂമി ഏറ്റെടുക്കൽ വ്യവസ്ഥ പ്രകാരം മാത്രമേ നഷ്ടപരിഹാരം നൽകാൻ സർക്കാരിന് ആകൂ. ഗ്രാമപ്രദേശങ്ങളിൽ 4 ഇരട്ടി വരെ നഷ്ടപരിഹാരം ലഭിക്കുമെന്ന വാദം തെറ്റാണെന്ന് ഇതോടെ തെളിയുകയാണ്. ദേശീയ സാഹചര്യം പരിഗണിക്കുമ്പോൾ കേരളത്തിന്റെ സ്ഥിതി വ്യത്യസ്തമാണ്. കേരളത്തിൽ ഗ്രാമനഗരങ്ങൾ തമ്മിലുള്ള വ്യത്യാസം കുറവാണ്. ഇത് സ്ഥിരീകരിച്ചാണ് കേരളയിൽ MDയുടെ ശബ്ദരേഖ. ഇതോടെ നഗരത്തിൽ നിന്നും 50 കിലോമീറ്റർ അപ്പുറമുള്ള പദ്ധതി പ്രദേശങ്ങളിൽ മാത്രമാകും 4 ഇരട്ടി വില കിട്ടുകയെന്നത് വ്യക്തമാകുന്നു. നഗരങ്ങളിൽ നിലവിൽ കണക്കാക്കിയ വിലയുടെ 1 ഇരട്ടി കൂടി ലഭിക്കും. മറ്റു ഗ്രാമപ്രദേശങ്ങളിൽ 2013 ഭൂമി ഏറ്റെടുക്കലിലെ വ്യവസ്ഥകൾ പ്രകാരമേ ഭൂ ഉടമകൾക്ക് പണം ലഭിക്കൂ. സാമൂഹ്യ ആഘാത പഠനം നടത്തിയ വിദഗ്ധ സമിതി റിപ്പോർട്ട് നൽകിയ ശേഷം മാത്രമേ റവന്യൂ വകുപ്പ് നഷ്ടപരിഹാരം സംബന്ധിച്ച അന്തിമ തീരുമാനങ്ങളിലേക്ക് കടക്കൂ. 2013 ഭൂമി ഏറ്റെടുക്കൽ നിയമപ്രകാരമുള്ള ആനുകൂല്യത്തിന് പുറമെ സിൽവർ ലൈന് വേണ്ടി പ്രത്യേക പാക്കേജാണ് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. വീട് നഷ്ടമാകുന്നവർക്ക് ഭൂമിയുടെ നഷ്ടപരിഹാരത്തിന് പുറമെ 4.60 ലക്ഷം രൂപ അല്ലെങ്കിൽ നഷ്ടപരിഹാരവും 150,000 രൂപയും ലൈഫ് മാതൃകയിൽ വീടും നൽകും. വാസസ്ഥലം നഷ്ടമാവുകയും ഭൂരഹിതരാകുകയും ചെയ്യുന്ന ആദ്യ ദരിദ്ര കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരവും 5 സെന്റ് ഭൂമിയും ലൈഫ് മാതൃകയിൽ വീടും അല്ലെങ്കിൽ നഷ്ടപരിഹാരവും 5 സെന്റ് ഭൂമിയും 4 ലക്ഷം രൂപയും നൽകും. അതല്ലെങ്കിൽ നഷ്ടപരിഹാരവും 10 ലക്ഷവും നൽകണമെന്നും സർക്കാർ പറഞ്ഞു. അതേസമയം ഭൂമി ഏറ്റെടുക്കൽ നടക്കുന്ന പ്രദേശത്ത് നടന്ന 3 ഭൂമിയിടപാടുകളുടെ ശരാശരി എടുത്ത് അതിൽ ഉയർന്ന നിരക്ക് കണക്കിലെടുത്തതാണ് അടിസ്ഥാന മാനദണ്ഡം. ഗ്രാമപ്രദേശങ്ങളിൽ അടിസ്ഥാന വിലയുടെ 4 ഇരട്ടിയെന്ന് സർക്കാർ അവകാശപ്പെടുമ്പോഴും നിയമത്തിലെ വ്യവസ്ഥ പ്രകാരം വൈരുദ്ധ്യമുണ്ട്. നഗരത്തിൽ നിന്ന് 40 കിലോമീറ്റർ പിന്നിട്ട് കിടക്കുന്ന പദ്ധതി പ്രദേശങ്ങളിൽ മാത്രമാണ് ഈ നിലയിൽ നഷ്ടപരിഹാരം ലഭിക്കുക. നഗരസഭയുടെ അതിർത്തി പിന്നിട്ട് 10 കിലോമീറ്റർ വരെ വിലയുടെ 1/2 കൂടി അധികമായി പരിഗണിക്കും. 20 കിലോമീറ്ററിൽ വിലയുടെ 1/2 കൂടി കണക്കിലെടുക്കും. അങ്ങനെ 40 കിലോമീറ്റർ പിന്നിടുമ്പോഴാണ് 1 ഇരട്ടി വിലയാകുക. ഇങ്ങനെ കണക്കാക്കുന്ന തുകയുടെ ഇതിന്റെ 100% കൂടി അധികം നൽകുമ്പോഴാണ് സർക്കാർ അവകാശപ്പെടുന്നത് പോലെ 4 ഇരട്ടിയാകുക. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.